നീ ഫുഡ് കഴിച്ചു കഴിഞ്ഞാ? കഴിഞ്ഞല്ലോ. എന്നാ പഴം കൂടെ കഴിക്കേ. ഈശ്വര, നീ അമ്മാവന്റെ വഴന്നുള്ള അല്ല, ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ. പഴോ? ആ പഴത്തിന്റെ ഒപ്പം നിനക്ക് പുട്ട് കൂടി വാങ്ങിച്ചൂടായിരുന്ന? പുട്ടൊന്നും വേണ്ടേ. ചേടാ, പുട്ടറിഞ്ഞ് നിനക്ക് പറ്റിയ ആഹാരം അതമ്മ നിന്റെ തള്ളിന്റെ പവർ കുറച്ച് കൂടിയാണ്. പോടേ, ഞാനേ കുറച്ച് തീരുമാനങ്ങൾ എടുത്ത് ഡയറ്റിംഗ് ആവാന്ന് വിചാരിച്ചു. ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവം ഞാൻ അങ്ങ് നിർത്തി. നല്ല തീരുമാനങ്ങളാണോ എടുക്കുന്നത്? ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ, അപ്പൊ കുറച്ച് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. നല്ലതാ. ഈ തീരുമാനങ്ങളൊക്കെ എത്ര ദിവസത്തേക്കാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. എത്ര ദിവസത്തേക്കൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓ ശരി, മുതൽ അങ്ങോട്ടേ ഇതുപോലെ തന്നെ ആയിരിക്കും. ഇനി മുതൽ ഒരു പുതിയ ടീനേ ആവണം. ആയാ കൊള്ളാം. എന്തായാലും നീ പുതിയതാവാൻ തീരുമാനിച്ചല്ലോ, എന്നാ പിന്നെ നീ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാവോ? എന്തുവാ? നിന്റെ തള്ളിന്റെ, അല്ല തള്ളു മാറ്റാൻ പറയണ ശരിയല്ല, നിന്റെ തള്ളിന്റെ മയം കുറച്ച് കുറയ്ക്കോ. ഇന്ന് പോടേ, ചുമ്മാ കളിയാക്കി കൊണ്ടിരിക്കുവോ? നല്ലതിനു വേണ്ടി പറഞ്ഞു. ഹലോ ലേഡീസ്, എന്താണ് പരിപാടി? ചോക്ലേറ്റ് വേണമോ? നോ താങ്ക്സ്. ഹലോ, മാറ്റർ ഒന്ന് ഇയാളുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? പിങ്കിയെ കാണാൻ? പിങ്കിയെ കാണാനോ? ആ വക പരിപാടികളൊക്കെ ഇവിടെ നടക്കത്തില്ല മിസ്റ്റർ ജിത്തു. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. Rules and regulations? അതെന്ത് വല്ല ഗവൺമെന്റ് സ്ഥാപനമോ? അതിപ്പോ റൂൾസ് ആൻഡ് റിലേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ എനിക്ക് ബ്രേക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, എന്നാ ഇവിടെ അത് നടക്കത്തില്ല മോനെ. ഇതേ പെമ്പിള്ളേര് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതേപോലെ നിന്റെ ഈ കേറി വരവും പോക്കും ഒന്നും നടക്കില്ല. വാട്ട് ഈസ് ദിസ്? ഈ ഓൾഡ് ജനറേഷന്റെ ചിന്താഗതിയും വെച്ച് അപ്പുറ ടോക്സ് അടിക്കുന്നത്? അതെ, ഈ കാര്യത്തിന് ഞങ്ങൾ കുറച്ച് ഓൾഡ് ജനറേഷനാ. അത് മാത്രല്ല, ചുറ്റുപാടുള്ള വീട്ടുകാർക്കും ഇതൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് പോവാൻ നോക്ക് മോൻ, പോവാൻ നോക്ക്. വാട്ട് യു മീൻ? മനസ്സിലായല്ല, ഞാൻ മനസ്സിലാവുന്ന ഭാഷ തന്നെയല്ലേ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പോണം. ആ നീ ഇപ്പൊ പോണം. ജിത്തു, എവിടെ പോവാ? ഇവര് പറയാ ഇനിമേലും നിന്നെ ഇവിടെ കാണാനോ ഒന്നിനും വരരുതെന്ന്. അത് പറയാ, ഇവളാരാ? ഞാൻ ആരാന്നും നിനക്ക് അറിയത്തില്ലേ. നീ ആരാന്നും നിന്നെ കടന്ന് ആരൊക്കെ വരുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നീ വാ, വാടാ. എനിക്ക് അറിയാലോ. ഓക്കെ, ഹാവ് ഫൺ. ചോക്ലേറ്റ്. അവളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നിന്നെ കാണാൻ പാവി വരുന്നോ? നീ വിളിച്ചാലും ഇല്ലെങ്കിൽ അവൻ വരുന്നുണ്ടോ? നമ്മളെ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴേ നമ്മുടെ സൈഡോടെ ക്ലിയർ ആയിരിക്കണം. എന്നെ കാണാൻ ഇവിടെ ഏതെങ്കിലും പയ്യന്മാർ വരുന്ന നീ കാണുന്നുണ്ടോ? അങ്ങ് ബോംബെയിലായിരുന്നെങ്കിൽ പോയാ. യെസ്, ഇരിക്കും. ആ എങ്ങനെ പോലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ, പിന്നെ അവരെന്ത് വിചാരിച്ചാലും നമുക്ക് എന്താ? എടി, ഇതിപ്പോ നമ്മളെ റിലേഷൻഷിപ്പിലൊക്കെയാണ്, പക്ഷെ ഇത് കാരണം മറ്റുള്ളവർക്ക് അത് ബാധിക്കരുത്. സംഭവം ലവ് ആണെങ്കിൽ എത്തിക്സ് ആണ്. നീയേ എന്റെ പപ്പയെ പോലെ ക്ലാസ് എടുക്കല്ലേ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല, എന്നെ നീ തന്നെ പഠിപ്പിക്കണം. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണം എന്ന് എന്നെ കൊണ്ടുപോയില്ല, എന്നെ നീ തന്നെ പഠിപ്പിച്ചാൽ മതി. ചുമ്മാ വാശി പിടിക്കല്ലേ. ഞാൻ വാശി പിടിച്ചെന്നല്ല, ഞാൻ എങ്ങനെ സ്കൂളിൽ പോയി ആ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ആക്സിലേറ്റർ പിടിക്കും, എന്നെ കൊണ്ട് ആ വണ്ടി പോകത്തില്ലേ. എടി, ഇതിപ്പോ ഞാൻ പഠിപ്പിച്ചാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ബാക്കിൽ നിന്ന് ഉന്തി പഠിപ്പിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റും. അതല്ലടാ, നീ കൂടെ ഇരിക്കുമ്പോ എനിക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടും. അതുകൊണ്ടാ. എന്റെ കയ്യില് വണ്ടി ഇല്ലല്ലോ. നീ വരുന്ന വണ്ടി എവിടെ? അതെന്റെ ഫ്രണ്ടിന്റെ വണ്ടി, അവൻ പഠിപ്പിക്കാൻ തരത്തൊന്നുമില്ല. ആണോ? എന്നാ പിന്നെ നമുക്കൊരു വണ്ടി മേടിക്കാം. വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് വണ്ടി അപ്പൊ തന്നെ മേടിക്കല്ലേ. പഠിക്കരുത്. പിന്നെ എടി, ഞാൻ പറയണ പോലെ നീ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കുക, അതാണ് നല്ലത്. നിനക്ക് എന്താടാ പറഞ്ഞ മനസ്സിലാവാതെ? എന്നെ നീ പഠിപ്പിച്ചാ മതി. നിനക്ക് എന്തോ പറഞ്ഞ മനസ്സിലാവ? പിള്ളേരെ പോലെ എന്തോ ഒരു ബഹളം.
ഇവനൊരു കാര്യം പറഞ്ഞ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ലവേഴ്സ് ആണോ ഫൈറ്റേഴ്സ് ആണോ? ഞാൻ വലിയ കുട്ടിയാ, നിനക്കേ വണ്ടി പഠിച്ചിട പറ്റോ ഇല്ലയോ? നോക്കാം. നോക്കാന്നല്ല, എനിക്ക് ഇന്നേരം വണ്ടി ഓടിക്കണം. ശരി, നോക്കാം, സെറ്റ് ആക്കാം. വണ്ടിയും കൊണ്ടുവന്ന കാരണം ഇത്രയും ചെറിയ കാര്യത്തിനാണ് രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയത്. ആ, ഞങ്ങൾ ഇങ്ങനെ തന്നെ. എന്തായാലും കൊള്ളാം. എന്തൊരു പിള്ളേരാ അത്! അതേ, അപ്പുറത്തെ റൂമിൽ ഇത്രയും വലിയ ബഹളം നടന്നിട്ട് നീ എന്താ അങ്ങോട്ട് വരായിരുന്നത്? ഞാൻ തന്നെ വല്ലവരും കരുത്തിലോടുന്നു. ഇവിടെ തൊട്ടടുത്ത റൂമിൽ ഒരു പ്രശ്നം നടക്കുമ്പോ നമ്മളത് പോയി നോക്കണ്ടേ? അതല്ല അതിന്റെ ഒരു മര്യാദ. അങ്ങനെയാണെങ്കിലേ, അങ്ങനെ ഒരു മര്യാദ എനിക്കില്ല. കുറച്ചു മുന്നേ അവിടെ പ്രശ്നം നടന്നപ്പോ നീയും കൂടെ അവരെ കയറി സപ്പോർട്ട് ചെയ്തല്ലേ, ആണോ? ആ പിങ്കിച്ച് എന്തൊക്കെയോ പറഞ്ഞപ്പോ അയ്യോ എന്തായിരുന്നു ഒലിപ്പിക്കല്. ഇനി ഒരു മനുഷ്യന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല. അവർ തല്ലിയ ചാകെ തിന്നോ ചോദിച്ചത്. അപ്പൊ ഇനി മുതൽ ആരുടെ കാര്യത്തിൽ നീ ഇടപെടത്തില്ല? ഇല്ല. അപ്പൊ അവിടെ നടന്ന കാര്യവും നിനക്കറിയണ്ടല്ലേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും ചോദിക്കണം എന്തിനാ? ശരി. അതെ, അതിർക്കം പോയാ? അവിടെ എന്തായിരുന്നു പ്രശ്നം? എന്നോടാണോ ചോദിച്ചത്? എന്താ കാര്യം? അവിടെ എന്തായിരുന്നു പ്രശ്നം? അത് കൊള്ളാലോ, നീ കുറച്ചു മുമ്പല്ലോ പറഞ്ഞു എനിക്ക് കേക്കണ്ടെന്ന്, അറിയണ്ടെന്ന്. അതാ അങ്ങനൊക്കെ തന്നെ, പക്ഷെ അമ്മാവൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ പറയണല്ലോ. ആ, അമ്മാവൻ ചോദിച്ചാ എനിക്ക് പറയാ, അറിയാം, ഞാൻ പറഞ്ഞോളാം. നീ ഇങ്ങനെ സസ്പെൻസ് ഉള്ളതുകൊണ്ട് കാര്യം പറയടേ, എനിക്ക് ടെൻഷൻ ആവും. ഇതാണ് ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത്. കേക്കണ്ട അറിയണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് കേട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. ബോംബെയിൽ എനിക്ക് ഇതുപോലെ നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജൂഹി റുസ്താനി. ഇതേ സ്വഭാവമായിരുന്നു അവക്കും. അതെ, ഞാൻ നിന്റെ ജൂഹിയുടെ കുടുംബകാര്യം വല്ലതും ചോദിച്ചാ? ചോദിച്ചാ, അവിടെ എന്താ നടന്നതെന്ന് വെച്ചത് അത് പറ. അല്ല, അവിടെ നടന്ന കാര്യം പറ. അത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പം ആ പിങ്കി ആ ചെറുക്കനെട്ടെടുത്ത് ഇടിക്കുന്നു. ആ ചെറുക്കനാണ് ആ ഇടി കൊണ്ടിട്ട് വരച്ച് നിൽക്കുക. ഞാൻ കറക്റ്റ് സമയത്ത് കയറി ചെന്നോണ്ട് കൂടുതൽ ഇടി ഇട്ടാതാ ചെറുക്കൻ രക്ഷപ്പെട്ടു. എന്തിനായിരുന്നു ഇടി? എടേ, അതൊരു സിമ്പിൾ കാര്യമാണ്. ആ പെണ്ണിനെ സ്കൂട്ടർ പഠിപ്പിച്ചു കൊടുക്കണം എന്നവൻ, അതിനാണ് ഇത്ര ഇടി ഉണ്ടാക്കിയത്. അവനങ്ങനെ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? അവളവിടെ റൂമിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യം. അല്ല, നീ എന്തിനാ ഇതിനകത്തൊക്കെ ഇടപെടാൻ നിൽക്കുന്നേ? നിനക്ക് നാണൂല്ലേ? ഷെയ്മോൺ. അയ്യേ, കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ അവളെ സ്വഭാവം മാറിയതുണ്ടോ? കോമീനോ. അതേ, എന്റെ ഗേൾ ഫ്രണ്ടിനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ വണ്ടി ഒന്ന് തരാവോ? സ്കൂട്ടർ. എടാ എടാ, ജസ്റ്റ് അത്ര ദൂരമൊന്നുമില്ലല്ലോ, നീ കൊല്ലത്തുന്നില്ലേ? എടാ, ഒരു 70 kilometers ഇങ്ങോട്ട് ഓടിച്ച് 70 kilometers എനിക്ക് വേണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പൊ എടാ എടാ, അവൾ ഒരുമാതിരി പിള്ളേരെ പോലെയാണ് നീ. അവൾ ഒരുമാതിരി പിള്ളേരെ കൂട്ടാണ് നീ. ഈ കാലഘട്ടമാണ് ഇവര് ചുമ്മാ പണയും കഴിഞ്ഞ ഒന്നിന് രണ്ടാമത് ബ്രേക്കപ്പ് ക്രീക്കപ്പ് എന്നൊക്കെ പറയണ കാലഘട്ടമാണ്. അതാണ് നീ. എടാ, ജസ്റ്റ് എനിക്കൊരു 2 hours എന്നാ മതി. ഓ, കൊല്ലത്തുനിന്നായതുകൊണ്ട് വരാൻ പറ്റില്ല. പയ്യനിക്ക് വേണ്ടി വരാൻ പറ്റില്ലല്ലോ നിനക്ക്. ജസ്റ്റ് ഇല്ലല്ല, അല്ല അല്ല, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. 70 kilometers എനിക്ക് വേണ്ടി വരാൻ പറ്റില്ല. വെച്ചിട്ട് പടാ പടാ. അതെ, 4-5 days അവിടെ ലോഡെത്തിയിട്ട്. എടാ, നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് അങ്ങ് വിട്ടൂടെ. ഇത് ബില്ല് പാസ്സാവാതിരുന്നത് എത്ര ദിവസമാവുന്നു? ഐ, ക്രെഡിറ്റ് ഇനി തരാൻ പറ്റത്തില്ല. 10-12 lakhs ഇതാണ്. ഇനി സംസാരമൊന്നുമില്ല, സംസാരമൊന്നുമില്ല. എനിക്ക് കേൾക്കണ്ട, ഞാൻ വയ്ക്കുന്നു. കേൾക്കണ്ട, കേൾക്കണ്ട. ചുമ്മാ പൈസ തറച്ചക്രം. ഞാൻ തന്നെ. എവിടെ കിടന്ന് കറങ്ങിയിട്ട് വരണത്? അല്ല, ജസ്റ്റ് ഞാൻ കാറ്റ് കാറ്റ് അല്ല, അതല്ല, ഞാൻ അതേ എന്റെ ആന്റിക്ക് തീരെ വയ്യ, അപ്പൊ ഹോസ്പിറ്റലൊന്നും പോകണോ? കേട്ടോ, പോയിട്ടോ, പോയിട്ടോ. അപ്പൊ അതല്ല, ഒരു വണ്ടി വേണം, അതായത് തപ്പി നടക്കായിരുന്നു. അപ്പഴാണ് അളിയനെ കണ്ടെ. ഇത് വണ്ടി ഒന്ന് തരാൻ പറ്റുള്ളൂ. അളിയന്റെ വണ്ടി പോകൂല, നീ ആശുപത്രി കേസല്ലേ, വല്ല ആംബുലൻസിനെ വിളി. അത് അതല്ലെന്നേ, ജസ്റ്റ് ഇത്
അഞ്ച് രണ്ടു മണിക്കൂറത്തെ കേസേ ഉള്ളൂ. രണ്ടു മണിക്കൂറത്തേക്ക് ഈ വണ്ടിയും കൊണ്ട് നീ ആന്റിയും കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അതല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വരണ്ടേ? സീരിയസ് ആണ്? ആംബുലൻസ് ആണ് ബെസ്റ്റ് എന്ന് ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അവളെ ചീത്ത വിളിക്കുന്നേ. അങ്ങനെയല്ല, തരാൻ പറ്റുമോ? എനിക്ക് തരണേല് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇത് എന്റെ വണ്ടിയല്ല, എന്റെ സ്റ്റാഫിന്റെ വണ്ടിയാടാ. സ്റ്റാഫിന്റെ വണ്ടിയാണ്? എങ്ങനെ ഞാൻ തരണ? ഒരു മൂന്ന് മണിക്കൂർ. മൂന്ന് മണിക്കൂർ നിനക്ക് ഞാൻ വണ്ടി വന്ന എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? എന്ത് മൂന്ന് മിനിറ്റ് പോണോണ്ടാവും, പെട്ടെന്ന് പോയിട്ട് വരാം. എടാ നീ നടക്കണ കാര്യം വല്ല പറ. നീ എന്തോന്ന് പറയണത്? എന്തോ എന്റെ മുഖത്ത് നോക്കി. നിന്റെ മുഖത്ത് നോക്കിയോണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മനുഷ്യത്വമില്ലാത്ത മനുഷ്യന്മാർക്ക് എന്ത് മനുഷ്യന്മാരാണ് പുറം? ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കാണ്, തരാൻ പറ്റൂല്ലോ? എടാ അവസ്ഥ അതാണ്ടാ. ഇല്ലല്ല, മതി 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 എടാ മതി. ഞാൻ എന്തൊരു മനുഷ്യനാണ്, ഇത്രക്ക് ക്രൂരനാണ്. ഹലോ, എന്തോ ചോദിച്ചു ആ പയ്യൻ, എന്തോന്ന് ചോദിച്ചത്? വണ്ടി തരും. ഇതെവിടെ വണ്ടി തരുമെന്ന്? വണ്ടി തരുമെന്ന് തരുമെന്ന? അവൻ എൻ്റെ ഒരു കൊട്ടേഷനാണ്. ഇതല്ലേ അവൻ? ഇതാര്? ഇതല്ലേ അവൻ? രണ്ടും ഇതാര്? ഇതെന്ന് വെച്ചാൽ അവൻ, ഇതാണ് അവൻ. കണ്ടോ, സ്റ്റാൻഡേർഡ് മുത്തു. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടോപ്പ് ക്ലാസ് ക്ലയൻ്റ് ഉണ്ട്. ആ ക്ലയൻറ്റിൻ്റെ മകളെ വളച്ച് കുപ്പിയിലാക്കാൻ നടക്കുന്ന പ്ലേ ബോയ് ചെറുക്കൻ അവനാ. അപ്പൊ എന്റെ ക്ലയന്റ് വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഭയങ്കര ഭയങ്കര കോടീശ്വരനാണ്, ചൊറി എന്നല്ലേ പിന്നെ കോടീശ്വര എറണാകുളത്ത്. അപ്പൊ എന്റെ പറഞ്ഞ്, മിസ്റ്റർ ഫ്രാൻസിസ്, എന്റെ മകളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. അഗ്നി ഫ്രാൻസിസ് ഇറങ്ങി അവന് ഒന്ന് ഒതുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൻ എന്തോന്ന് വന്നു ചോദിച്ചപ്പം, അവന്റെ അതോ ആന്റിക്ക് ആശുപത്രി പോകണം, വണ്ടി രണ്ടു മണിക്കൂറത്തേക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്റെ വണ്ടിയല്ല, സ്റ്റാഫിന്റെ വണ്ടി എങ്ങനെ കൊടുക്കണേ? കൊടുത്തു വിടാത്തത്? അതല്ലേ ഞാൻ പറഞ്ഞ, എന്റെ വണ്ടിയല്ല സ്റ്റാഫിന്റെ ആണെന്ന്. പിന്നെ ഇത് ബ്രേക്ക് ഇല്ല, ഞാൻ എങ്ങനെ അവന് കൊടുത്തു വിടും? എന്റെ കർത്താവേ, നീ എനിക്ക് തന്ന ചാൻസ് കൊടുത്തു വിടണം. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊടുത്തു വിട്ട് അവൻ എവിടെയെങ്കിലും പോയി ഇടിച്ചങ്ങ് നിൽക്കണം. അപ്പൊ വണ്ടിക്ക് വല്ല പറ്റിയ ആര് സമാധാനം? വണ്ടിക്ക് പറ്റുന്ന അല്ലല്ലോ കാര്യം, അവന് പറ്റണം. എന്നാലല്ലേ എന്റെ ക്ലയന്റിന്റെ മുന്നിൽ ഞാൻ അവനെ ഒതുക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. ശ്യാം, ഒരു കാര്യം ചെയ്യ്, നമ്മൾ തമ്മിൽ ജെന്റിൽമാൻ ഡീലിങ്സാണ്, അതത്രേ ഉള്ളൂ. ഇന്നേ വരെ ശ്യാമിന്റെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതി തന്നിട്ടുള്ളതെന്ന് ഞാൻ അറിയാമല്ലോ. ഇല്ല, എന്തിനാ കടിച്ച ഇവിടെ ഒന്ന്? അപ്പോൾ ശ്യാം ഒന്ന് വണ്ടി കൊടുത്തു വിട്, അവന്റെ ശല്യം അങ്ങ് തീരട്ടെ. ആ പെങ്കൊച്ചെങ്കിലും രക്ഷപ്പെടട്ടെന്ന്. അങ്ങനെയൊന്നും നോക്കല്ലേ, കൊടുത്ത് വിട്. ചക്കര കൂട്ട അച്ഛന്നിട്ട് അവൻ്റെ പറ വണ്ടി തരാമെന്ന് പറ. 2500 രൂപ ശ്യാമിനുള്ളതാണ്. ഒരു പാട്ട് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും. വേറെ പാട്ടൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലെന്ന്, ഒരു ശല്യമില്ല. അവന്റെ ശല്യം അങ്ങ് തീർന്നാ മതി. കമ്പനിക്ക് വേണ്ടി പാട്ട് ഞാൻ ചെയ്ത് തരും. നിങ്ങൾ എന്തോ ചേച്ചു അവിടെ നിന്ന് എന്തിനാ പുല്ലായതാണ്? എന്തായാലും പോവാ, കൊണ്ടുകൊടു, ഞാൻ ഇവിടെ കാണുവേ. ചെന്ന് കയറി കൊടുക്കട്ടെ. അതെ, ഇന്നത്തോട് അവന്റെ ശല്യം ഒന്ന് തീർത്തു തന്നാ മതിയായിരുന്നു. എന്ത് 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 അളിയാ അളിയാ, നിനക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ? ആ അടാ, നീ കൊണ്ടുപോയിക്കോ. ശരിക്കും എടാ കൊണ്ടുപോയിക്കോടാ, കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ പെട്ടെന്ന് എന്തോ ഒരു സങ്കടം. പിന്നെ ഫ്രാൻസിസും കൂടെ പറഞ്ഞോണ്ടേ. ഫ്രാൻസിസ് അല്ല, ഫ്രാൻസിസ് പുള്ളിയാണ്, ദൈവവിളി. പെട്ടെന്ന് ദൈവവിളിയൊക്കെ വന്ന് നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോട് നീ കൊണ്ടുപോയിട്ടോ അളിയാ. താങ്ക് യു അളിയാ. എന്റെ ബേബിയുടെ ഫ്രണ്ടിൽ വില കാത്തല്ലോ. ബേബി അപ്പൊ അല്ല, ആന്റിയുടെ ഫ്രണ്ടിൽ വില കാത്തല്ലോ. ആന്റി ആന്റി എടാ, പെട്ടെന്ന് പോയി രക്ഷപ്പെടുത്ത. ആന്റി രക്ഷപ്പെടുത്ത്. അതെ, താങ്ക് യു. ഓ താങ്ക് യു, താങ്ക് യുടാ. ബേബി, ഇതാണ് ആക്സിലറേഷൻ. ഇത് ഇത് കൊടുക്കുമ്പോഴാണ് ഫ്രണ്ടിലോട്ട് നീങ്ങണം. പിന്നെ ഇത് രണ്ടും ബ്രേക്ക്. ഓക്കേ. പിന്നെ ഇതെന്താ എൽ കെ ജി പിള്ളേരെ പോലെ? അയ്യോ കുഞ്ഞാവ, കാല രണ്ട് പുറത്തെടുത്തിറി. കേട്ടാ, എപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ കൂടെ വണ്ടി ഓടിക്കുമ്പോ. മനസ്സിലായി? ഇവിടെ തിരിച്ച വണ്ടി എഞ്ചിൻ. അല്ല അങ്ങനെയല്ല, ഇവിടെ ഇവിടെ സ്വിച്ച് അമർത്താം. ഇത് 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 അത് ഹെഡ് ലൈറ്റ്. ആ ആ, ഒന്നുകൂടി ഒന്നുകൂടി ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റി. ഗുഡ് ഗേൾ, ഗുഡ് അമ്മേ. മെല്ലെ നമുക്ക് ആർത്തിയൊന്നും വേണ്ട, നമുക്ക് മെല്ലെ പതുക്കെ മതിയല്ലേ? പതുക്കെ പതുക്കെ. ഓക്കേ, ആദ്യമായിട്ടായതുകൊണ്ടല്ലേ ബേബി. ആ കുഴപ്പമില്ല ബേബി, മെല്ലെ മെല്ലെ. മണ്ണും ചാരിയും പെണ്ണും കൊണ്ട് പോകും. Thank you.
അങ്ങനെ പയ്യനെ കറക്റ്റ് ആണോ? നേരെ നോക്കി ഓടിക്കുക പയ്യനെ, മെല്ലെ മെല്ലെ മതി. ചത്തില്ല, നൂറ്റിയെട്ട് വിളിയട. ചാരു ആ പിങ്കി പോയിട്ട് അതൊരു അഡ്രസ്സും ഇല്ലല്ലോ. ഞാൻ അവർ രണ്ടും കൂടെ ഒളിച്ചോടി പോയാ. കരുനാക്കല്ല എന്നാലും കുഴപ്പമില്ല. ദൈവമേ, ഇവിടെ നാക്ക് പൊന്നായിരിക്കണേ. ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞതാ. അങ്ങനെ തന്നെ ആയിരിക്കണേ, ഞാൻ നേർച്ച ഇട്ടോളാം. ഇടി എന്ത് ദുഷ്ടയടി നീ? എന്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുള്ള വീട്ടുകാരുടെ കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? ഓഹോ, ആണോ? ആ വീട്ടുകാരുടെ കാര്യം നമ്മൾ ആലോചിക്കണോ? എടി, അവളുടെ വീട്ടുകാർ തന്നെയാണ് അവളെ കെട്ടഴിച്ച് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ദിവസമായി അവൾ ഇവിടെ വന്നിട്ട് അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനോ അമ്മയോ പോട്ടെ കൊച്ചച്ഛനോ ആരെങ്കിലും വന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അവൾ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു വിട്ടിനെന്നുള്ളത്? അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. എടി, അതിന് നമ്മുടെ അച്ഛനും അമ്മയൊന്നും ഇതുപോലെ വന്ന് അന്വേഷിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്താ? ആ, അത് കൊള്ളാം. നമ്മുടെ പോലെയാണോ അവര്? എടി, നമ്മളൊക്കെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവളെങ്ങനെയാണ്? അവളൊരു സ്റ്റുഡന്റാണ്. ഇതൊക്കെ സത്യം പറഞ്ഞ അച്ഛനമ്മമാര് വന്ന് തിരക്കേണ്ട കാര്യങ്ങളാ. അഴിച്ചങ്ങ് വിട്ടേക്കോണ പെങ്കൊച്ചിന്. എന്നെ കൊണ്ട് പറ്റുന്നില്ല ജിത്തു. ഹായ് ഗൈസ്, ചെറുതായിട്ട് വണ്ടി ഒന്ന് മറിഞ്ഞായിരുന്നു. വളരെ കാലിന് കഴിഞ്ഞ് ചെറിയൊരു പരിക്ക്. ഷോ, പാവം പിങ്കിയല്ലേ ടീന. കഷ്ടം. എടി, നിനക്ക് ഇത് തന്നെ വേണം. വീട്ടുകാരടുത്ത് പറയാണ്ട് ഓരോന്നിങ്ങനെ ഒപ്പിച്ച് വെക്കുമ്പോഴും ഇത് തന്നെ കണ്ടു. എന്തും കേറാൻ പറ്റുമോ? എന്നെ ബേബി എടുക്കും. കാല് വയ്യാത്തല്ലേ. 1 2